പതിവ് വിരമിക്കൽ ചടങ്ങുകളില്ലാതെ 11 IPS ഓഫീസർമാർ ഉൾപ്പെടെ 18 മുതിർന്ന പോലീസ് ഓഫീസർമാർ സർവീസിൽ നിന്ന് വിരമിച്ചു. ലോക്ക്ഡൌൺ കാരണം ഈ ഓഫീസർമാർക്ക് സൂം വീഡിയോ കോൺഫറൻസ് വഴിയാണ് യാത്രയപ്പ് നൽകുന്നത്. ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ IPS ഓഫീസർമാർ വിരമിച്ച വർഷമാണിത്. ജീവിതത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ കിട്ടേണ്ട ഏറ്റവും വലിയ ആദരവാണ് കോവിഡ് മൂലം നഷ്ടപ്പെടുന്നത്. DGPയും മെറ്റൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ചെയർമാൻ കം മാനേജിംഗ് ഡയറക്ടറുമായ ജേക്കബ് തോമസ്, DGPയും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഡയറക്ടർ ജനറലുമായ എ ഹേമചന്ദ്രൻ, പോലീസ് ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പൽ എ വിജയൻ, തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി KP വിജയകുമാരൻ, അഡീഷണൽ എക്സൈസ് കമ്മീഷണർ സാം ക്രിസ്റ്റി ഡാനിയൽ, കൺസ്യൂമർ ഫെഡ് MD VM മുഹമ്മദ് റഫീഖ്, സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് തൃശൂർ റേഞ്ച് SP KM ആന്റണി, ഭീകരവിരുദ്ധ സേന SP KB വേണുഗോപാൽ, SAP കമാൻഡന്റ് KS വിമൽ, സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് SP J സുകുമാരപ്പിള്ള, ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ജെയിംസ് ജോസഫ് എന്നീ IPS ഓഫീസർമാരാണ് വിരമിച്ചത്. ക്രൈംബ്രാഞ്ച് SP അബ്ദുൾ റഷീദ്, KSRTC എക്സിക്യൂട്ടീവ് ഡയറക്ടർ KB രവി, കേരള പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ റെജി ജേക്കബ്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ SP VM സന്ദീപ്, KCB വിജിലൻസ് ഓഫീസർ R സുനീഷ് കുമാർ, റാപ്പിഡ് റെസ്പോൺസ് ആൻഡ് റെസ്ക്യൂ ഫോഴ്സ് കമാൻഡന്റ് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവുമായ U ഷറഫ് അലി, തിരുവനന്തപുരം സിറ്റി AR കമാൻഡന്റ് PB സുരേഷ് കുമാർ, പോലീസ് ആസ്ഥാനത്തെ മാനേജർ S രാജവും എന്നിവരും ഇതോടൊപ്പം വിരമിക്കും. ന്യൂസ് ഡെസ്ക്, 1 മിനിറ്റ്.